എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇന്നത്തെ ചർച്ചാവിഷയം എന്തെന്ന് വെച്ചാൽ ഒവേറിയൻ സിസ്റ്റ് എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. ഓവറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളിൽ ഉള്ള ആ ഒരു രണ്ട് അണ്ടാശയങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഓവറീസ് എന്ന് വിളിക്കുന്നത്. ഈ ഓവറീസ്, അതിൽ ചെറിയ ചെറിയ ആ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രാവകം നിറഞ്ഞ സഞ്ചികൾ വളർന്നു വരുമ്പോഴാണ് നമ്മൾ അവയെ സിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ പലതരം സിസ്റ്റുകളും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന തരത്തിലാവില്ല. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ പേടിക്കേണ്ടാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് വരികയും പോവുകയും ചെയ്യുന്നതാണ്. ചില സിസ്റ്റുകളെല്ലാം നമുക്ക് കുറച്ച് കൺസേണാണ്, കുറച്ച് ഗൗരവമായി എടുക്കണം. അതേപോലെ സിസ്റ്റ് ഏത് സമയത്താണ് വളരുന്നത്, നമ്മുടെ ആ ആർത്തവ വിരാമമെല്ലാം വരുന്നതിന് മുൻപാണോ, ചെറുപ്പപ്രായത്തിലാണോ, അല്ല ആർത്തവ വിരാമമൊക്കെ കഴിഞ്ഞ് മെനോപോസൊക്കെ കഴിഞ്ഞിട്ടാണോ എന്നതനുസരിച്ചിട്ടും ഇരിക്കും നമ്മൾ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് തീരുമാനിക്കേണ്ടത്. റൈറ്റ്? അപ്പോൾ ഒവേറിയൻ സിസ്റ്റിനെ കുറിച്ചിട്ട് ജസ്റ്റ് ലഘുവായിട്ടുള്ളൊരു വിവരണം മാത്രമേ എനിക്കിവിടെ നൽകാൻ പറ്റുകയുള്ളൂ. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. റൈറ്റ്? അപ്പോൾ ഒവേറിയൻ സിസ്റ്റ് പലതരത്തിലാകാം കേട്ടോ. അപ്പോൾ പ്രീ മെനോപോസൽ, അതായത് മെനോപോസിന് മുമ്പുള്ള ആൾക്കാരിലുള്ള ഒവേറിയൻ സിസ്റ്റിനെ കുറിച്ചിട്ട് ആദ്യം നമുക്ക് നോക്കാം. മിക്കവാറും നമ്മൾ കണ്ടുവരുന്നത് സിമ്പിൾ സിസ്റ്റാണ്. നമ്മൾ സ്കാനിങ് കാണുമ്പം നമുക്ക് കാണാൻ പറ്റും ഒരു 2x3 cm അല്ലെങ്കിൽ 3x4 cm സിമ്പിൾ സിസ്റ്റ് ഓഫ് ദ ഓവറി സീൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ സിമ്പിൾ സിസ്റ്റ്? സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഓവറീസിനുള്ളിൽ ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ട്. ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറു സഞ്ചികളാണ്. എന്തിനെ വഹിക്കുന്നത്? നമ്മുടെ ആ ഒരു അണ്ഡത്തിനെ വഹിക്കുന്ന ആ ഒരു ചെറു സഞ്ചികൾ, ദ്രാവകം നിറഞ്ഞ ചെറു സഞ്ചികളാണ് ഈ ഫോളിക്കിൾസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്താ പറ്റുക, ഈ ഫോളിക്കിൾസ് ഓവുലേഷൻ ഒന്നും നടക്കാണ്ട് അങ്ങനെ തന്നെ ആ ഫോളിക്കിൾ വളർന്ന് വളർന്ന് ആ സിമ്പിളായിട്ട് ആ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റായിട്ട് ഉണ്ടാകും. ആ സിസ്റ്റ് ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ അതങ്ങ് റെഡ്യൂസ് ചെയ്ത് അതങ്ങ് സബ്സൈഡ് ചെയ്ത് ചുരുങ്ങി അങ്ങ് പോകും. ചിലപ്പോൾ എന്താ പറ്റുക, ഈ ഫോളിക്കിൾ വന്ന് റപ്ചർ ചെയ്ത് ഓവുലേഷനൊക്കെ ആയി ഈ എഗ്ഗെല്ലാം പുറത്തു പോയ ശേഷം ആ കോർപ്പസ് ലൂട്ടിയം ഉണ്ടല്ലോ, ആ കോർപ്പസ് ലൂട്ടിയം സാധാരണ എന്താ സംഭവിക്കുക, അത് അടുത്ത മെൻസസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് പതുക്കെ അങ്ങ് ചുരുങ്ങി വരും. നമുക്ക് അത്രക്കൊന്നും കാണില്ല. അത് 2-3 മാസം കഴിഞ്ഞിട്ടേ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യൂ എങ്കിൽ പോലും ഒരു അടുത്ത മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് അത്ര പ്രത്യക്ഷത്തിൽ സ്കാനിങ്ങിൽ കാണില്ല. എന്നാൽ ചിലപ്പോൾ എന്താ പറ്റുക, ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ അകത്തും ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞ് ഒരു കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റം എന്ന രീതിയിൽ ഫോം ചെയ്യും. റൈറ്റ്? ഈ ഒരു കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റം നമ്മൾ പലപ്പോഴും പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പലരിലും കണ്ടുവരാറുണ്ട്. ആദ്യത്തെ ഒരു 3-4 മാസം ആ ഒരു കാലഘട്ടത്തിൽ, അത് കഴിയുമ്പോൾ അതങ്ങ് സാധാരണ രീതിയിൽ പോകാറുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പിന്നെ വരാം കേട്ടോ. ഇതൊന്ന് പറയട്ടെ. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ സിസ്റ്റാണ്. അപ്പോൾ ഈ സിമ്പിൾ സിസ്റ്റ് സാധാരണ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിന് ഓപ്പറേഷൻ വല്ലതും വേണോ? ഏയ്, അതിൻ്റെ ആവശ്യമേ ഇല്ല. വളരെ ചെറിയ സിസ്റ്റാണ്, ഒരു 2-2.5 cm ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. മരുന്നും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ സമാധാനമായിട്ട് ഇരിക്കാൻ പറയുക. ഒരു അവർക്ക് പേടിയുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസം കഴിഞ്ഞ് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്കും ആ സിസ്റ്റ് അപ്രത്യക്ഷമായിട്ടുണ്ടാകും. ഒരു 3.5 cm ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, 5 cm താഴെയാണ് എന്നാലൊരു 3-3.5 cm മുകളിലാണെങ്കിൽ നമ്മൾ ആ ഒരു വയസ്സും ബാക്കി വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എൻഡോമെട്രിയോസിസോ വേറെന്തെങ്കിലും PCOSോ വേറെന്തെങ്കിലും പ്രശ്നങ്ങളോ വേറൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് എല്ലാം വിലയിരുത്തിയ ശേഷം മാത്രം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മരുന്നുകൾ കൊടുക്കും. ഒരു 3 മാസത്തേക്ക് നമ്മൾ ഹോർമോൺ ഗുളികൾ കൊടുക്കും. അങ്ങനെ ഹോർമോൺ ഗുളികൾ കൊടുത്തു കഴിയുമ്പോൾ അത് പലപ്പോഴും ചുരുങ്ങിയതായി കാണാറുണ്ട്. എല്ലാവർക്കും ബ്ലാങ്കറ്റ് ആയിട്ട് എടുത്ത് കൊടുക്കുന്നതല്ല, ബ്ലാങ്കറ്റ് ട്രീറ്റ്മെൻ്റ് അല്ല. ഓരോ കേസും വ്യത്യസ്തമായി പഠിച്ച് അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് അനുസരിച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ സിസ്റ്റ് നമ്മൾ പറയുന്നത്, സിമ്പിൾ സിസ്റ്റം കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റം. പിന്നെ നമ്മൾക്ക് ഈ പ്രീ മെനോപോസൽ, മെനോപോസ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്. ഓവറീസിൽ വരുന്ന എൻഡോമെട്രിയോമ. എൻഡോമെട്രിയോമ എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും ആ ഒരു എൻഡോമെട്രിയം ഉണ്ടല്ലോ, ആ എൻഡോമെട്രിയം അത് ഓരോ മാസവും പൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ ആ ഒരു ബ്ലഡ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന ആ ഒരു ചെറിയ മുഴിനെയാണ് നമ്മൾ എൻഡോമെട്രിയോമ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓവറിയിലുള്ള എൻഡോമെട്രിയോമിന് നമ്മൾ
ഒവേ ചോക്ലേറ്റ് സിസ്റ്റ് എന്നും വിശേഷിപ്പിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ ബ്രൗൺ നിറത്തിൽ ഒരു ആ ഒരു ചോക്ലേറ്റ് പോലത്തെ ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ആ ഒരു സബ്സ്റ്റൻസാണ് പദാർത്ഥമാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒവേറിയൻ എൻഡോമെട്രിയോമ നമ്മൾ പ്രീ മെനോപ്പോസൽ ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത്. കാരണം ഈ ആർത്തവം ഇങ്ങനെ നിരന്തരമായി എല്ലാ മാസവും വരുമ്പോഴാണല്ലോ ഈ എൻഡോമെട്രിയോമ ഓരോ മാസവും പെരുകുന്നതും പിന്നീട് അത് ഷെഡ് ചെയ്യുന്നതും ബ്ലീഡിങ് വരുന്നതും അങ്ങനെ ആ സിസ്റ്റിന് വലിപ്പം കൂടുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ പ്രീ മെനോപ്പോസൽ ഏജ് ഗ്രൂപ്പിലാണിത് കാണുന്നത്. അപ്പോൾ ഈ ഒവേറിയൻ എൻഡോമെട്രിയോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റം ആണെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. പിന്നെ വേറൊരു തരത്തിലുള്ള സിസ്റ്റം ഉണ്ടാകാവുന്നത് ഡെർമോയിഡ് സിസ്റ്റം എന്നാണ്. ഈ ഡെർമോയിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഏകദേശം 20-40 വയസ്സിനിടയ്ക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ഡെർമോയിഡ് സിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ ഈ പല്ലിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ തലമുടിയിലുള്ളൊരു കഷ്ണം ഇങ്ങനെ അതേപോലെ നഖത്തിൻ്റെ ഒരു കഷ്ണം ഇങ്ങനത്തെ പല രീതിയിലുള്ള നമ്മുടെ വേറെ ആ ഒരു അവയവങ്ങളുടെ ആ ഓരോരോ ചെറിയ 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 ഭാഗങ്ങൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ ഡെർമോയിഡ് സിസ്റ്റം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നത് അതിൻ്റെ സൈസും അത് ബാക്കി കാര്യങ്ങളുമൊക്കെ അനുസരിച്ച് ഇരിക്കും. മനസ്സിലായില്ലേ? അതല്ലാണ്ട് ഡെർമോയിഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഡെർമോയിഡ് സിസ്റ്റിൽ നമുക്ക് ഈ ചിലപ്പോൾ തലമുടി കാണും, ചിലപ്പോൾ ഫാറ്റും കാണും, ഇങ്ങനെ പലതരത്തിലുണ്ട്. വളരെ അപൂർവമായിട്ടാണ് പ്രീ മെനോപ്പോസൽ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഒവേറിയൻ സിസ്റ്റ് മാലിഗ്നൻ്റ് അതായത് ക്യാൻസറസ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. തീരെ ഡെവലപ്പ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പോകുന്നത്. ഇനി പോസ്റ്റ് മെനോപ്പോസൽ അതായത് മെനോപ്പോസ് ആ ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയ വേറൊരു കാര്യം, സാധാരണ എല്ലാവരും വിചാരിക്കുന്ന PCOS പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ പോളി എന്ന് പറയുമ്പോൾ പലത്, അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം. അപ്പോൾ പോളിസിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ സിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ഈ മാഡം പറയാത്തതെന്ന്? ശരിക്കും പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിൽ നമ്മൾ വാസ്തവത്തിൽ കാണുന്നത് സിസ്റ്റുകളല്ലാതെ, ഞാൻ PCOS വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അടുത്ത് PCOS കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ പേഷ്യൻസിനോട് ഞാൻ പറയാറുള്ളതാണ്, അവിടെ എന്താ വളച്ച് മുരടിച്ച ഫോളിക്കിൾസ്, ഈ ഫോളിക്കിൾസ് എല്ലാം ഇങ്ങനെ അണിനിരന്ന് ആ ഓവറിയുടെ ആ ഒരു സൂപ്പർഫിഷ്യലായിട്ട് ആ ഉപരി ആ ഒരു പ്രതലത്തിൽ ഏറ്റവും സൂപ്പർഫിഷ്യലായിട്ടുള്ള ഏറ്റവും ആ ഒരു മുകളിലുള്ള ആ ഒരു പ്രതലത്തിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അത് നമ്മൾ സ്കാനിങ്ങിൽ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫ്ലൂയിഡ് നിറഞ്ഞ ചെറുസഞ്ചികൾ ഉള്ളതായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണും. അതുകൊണ്ടാണ് അതിന് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ള പേര് വന്നത്. നമ്മൾ ലാപ്രോസ്കോപ്പിയിൽ നോക്കുമ്പോഴും ഓവറി കുറച്ച് വലുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് ആ ചെറിയ ചെറിയ ആ ഒരു പൊന്തി 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 നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്? പക്ഷെ അതിന് നമുക്ക് കറക്റ്റായിട്ടും പറഞ്ഞാൽ അതൊരു സിസ്റ്റം ഒന്നും അല്ല. ഇനി അടുത്തത്, ഇത്രയും നമ്മൾ പറഞ്ഞത് പ്രീ മെനോപ്പോസൽ മെനോപ്പോസിന് മുൻപ് വരുന്ന സിസ്റ്റുകളുടെ കാര്യം. മെനോപ്പോസ് കഴിഞ്ഞാൽ സിസ്റ്റുകൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം? സാധാരണ ഈ മെനോപ്പോസ് കഴിഞ്ഞിട്ട് ഈ വരുന്ന ആ സിസ്റ്റുകളുണ്ടല്ലോ, ആ ഒരു സിസ്റ്റുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഞാൻ ഈ മെനോപ്പോസിന് മുമ്പ് വരുന്ന സിസ്റ്റ് പോലെ തന്നെ ചെറുതായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. സാധാരണ മെനോപ്പോസ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഓവറീസ് ചുങ്ങി വരാം. എന്നാൽ ചിലപ്പോഴൊക്കെ ഒവേറിയൻ മാലിഗ്നൻസീസ് അതൊരു 60s-70s ഒക്കെ പോലുമാണ് വരുന്നത്. അതായത് 60s-70s ഒക്കെ എത്തി നിൽക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ, ചിലപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ ഓവറിയിൽ ഇങ്ങനെ ആ ഒരു സിസ്റ്റ് പോലെയൊക്കെ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മാലിഗ്നൻസി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി ഇരിക്കുന്നു, റൈറ്റ്? അപ്പോൾ ഈ സിസ്റ്റുകൾ കാരണം നമുക്ക് പലർക്കും ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ ചിലർക്ക് ഒരു ലക്ഷണം തന്നെ ഉണ്ടാവില്ല, വേറെ ചിലർക്ക് വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ലക്ഷണങ്ങൾ ഉണ്ടാവുക. അതായത് ചിലപ്പോൾ നമുക്ക് എന്താ അടിവയർ വേദന, ഏത് ഭാഗത്താണോ സിസ്റ്റ് ഉള്ളത് ആ ഭാഗത്തേക്കായിരിക്കും വേദന ഉണ്ടാവുക. ഇനി വളരെ വലിയ സിസ്റ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ചിലപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല ബാക്കി ഭാഗങ്ങളിലേക്കും അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരാം ആ വേദന. പിന്നെ ചിലപ്പോൾ എന്താ ഈ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കാരണമെല്ലാം ഉണ്ടാകുന്ന കുറച്ച് സിസ്റ്റുകളൊക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ ഒക്കെ ഒരു ഇറഗുലാരിറ്റി വരാം. എൻഡോമെട്രിയോസിസ് കാരണമുള്ള ഒരു സിസ്റ്റ് ആണെങ്കിൽ അതിനോടനുബന്ധിച്ച് നമുക്ക് പീരിയഡ്സിന് മുൻപ് പെയിൻ ഉണ്ടാകാം, ഡിസ്മെനോറിയ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്.
സൂചിപ്പിക്കുന്നത്. സാധാരണ പീരിയഡ്സിൻ്റെ അന്ന് വരുന്ന കൊളുത്തി വലിക്കുന്ന പെയിനെ നമ്മൾ സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്നാണ് പറയുന്നത്. പീരിയഡ്സിൻ്റെ മുൻപ് തന്നെ വരുന്ന ആ ഒരു കഴപ്പ് മാതിരത്തെ ആ ഒരു വേദനയും ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ആ വേദനയാണ് നമ്മൾ ഈ ഒരു കഞ്ചസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ കാണുന്നതാണ്. എന്നാൽ അതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്കാനിങ്ങോ അല്ലെങ്കിൽ MRI ഒക്കെ ചെയ്യുമ്പോൾ എൻഡോമെട്രിയോസിസ് കാണുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. പിന്നെ ചിലപ്പോഴൊക്കെ ഈ ഒരു സിസ്റ്റ് വലുതാവുകയാണ് എന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് വേദന വരാം. അതിനെയാണ് നമ്മൾ ഡിസ്പെറോണിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെന്താ, ആ ഒരു സിസ്റ്റ് കുറച്ച് വലുതായി, ഇപ്പോൾ ഒരു സൈഡ് രണ്ട് സൈഡിലാണല്ലോ ഓവറി, കുറച്ച് വലുതായി കുറച്ചിങ്ങനെ പതുക്കെ നടുഭാഗത്തേക്ക് വരുവാണെങ്കിൽ എന്താ പറ്റുക, അത് മൂത്രസഞ്ചിയിൽ ഒന്ന് അമരാം. അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് യൂറിനറി ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് വരാം. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് അപ്പോൾ ആ ഒരു തോന്നൽ വരാം. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഒഴിക്കാൻ ഉള്ള ആ ഒരു പ്രവണത, അത് ആ ഈ അമർത്തി ആ നിൽക്കുന്ന കാരണമാണ്, അത് ആ സിസ്റ്റ് ഈ യൂറിനറി ബ്ലാഡറിന് അമർത്തുന്ന കാരണമാണ് അങ്ങനെ വരുന്നത്. പിന്നെ അതേപോലെ എന്താ, നമുക്കിതിങ്ങനെ ഈ സിസ്റ്റ് വന്നിങ്ങനെ വളരെ വലിയ സിസ്റ്റാണെങ്കിൽ ചിലപ്പോൾ വയറങ്ങനെ വീർത്ത് വരാം. അപ്പം നമ്മൾ വിചാരിക്കും അത് ഗ്യാസൊക്കെ ആണെന്ന് വിചാരിക്കാം. പിന്നെ ചിലപ്പോൾ നമുക്ക് അത് ഈ വളർന്നു വരുന്ന സിസ്റ്റ് ഈ എങ്ങനെയാണോ ഈ ഗർഭപാത്രമൊക്കെ കുഞ്ഞൊക്കെ ഉള്ളപ്പോൾ വളർന്നു വരുമ്പോൾ നമ്മുടെ കുടലിനെയൊക്കെ അമർത്തുന്നത്, അത് കാരണം നമുക്ക് ദഹനക്കേടും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത്, അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ വരാം. പിന്നെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ആ ഒരു സിസ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ക്ഷീണം, നമുക്ക് വിശപ്പില്ലായ്മ, വെയിറ്റ് കുറയുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത് കാരണമാണെന്ന് നമ്മൾ പേടിക്കാനുള്ള അതല്ല ഞാൻ പറയണത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരാം, എല്ലാവർക്കും വന്നുകൊള്ളണമെന്നും ഇല്ല കേട്ടോ. പിന്നെ എൻഡോമെട്രിയോസിസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സിസ്റ്റുകൾ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഡോക്ടർ നമ്മൾക്ക് ഈ ഒവേറിയൻ സിസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ ഉള്ളു പരിശോധിക്കുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ സാധാരണ സ്കാനിങ്ങിനൊക്കെ എഴുതിത്തരും. ഇപ്പോൾ ഒരുപാട് തടിയുള്ള പേഷ്യൻ്റൊക്കെയാണ്, വയറൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളു പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. സാധാരണ നമ്മൾ ഉള്ളു പരിശോധിക്കുക എന്നത്, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായ ഒരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ PV എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. PV എന്ന് പറയുന്നത് ഇതാണ് വജൈന കേട്ടോ, ഇതാണ് വജൈന, ഇത് ക്ലൈറ്റോറിസ്, ഇത് എനൽ ഓപ്പണിംഗ് കേട്ടോ, ഇതാണ് രണ്ട് ലീബ്യ. അപ്പോൾ ഈ ഒരു രണ്ട് വിരൽ നമ്മൾ ഇവിടെ ഉള്ളിലിടും, ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതാണ് വയറ്. വയറെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കൈയിന്റെ വിരൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ, ഈ താഴെയുള്ള ആ ഒരു വിരലുകളുടെയും മേലിലുള്ള വിരലുകളുടെയും ഇടയിൽ നമ്മൾ ആ യൂട്രസിൻ്റെ സൈസ് അസസ് ചെയ്യാൻ നോക്കും. അതുപോലെ ഈ ഭാഗത്ത് വല്ല മുഴയുണ്ടോ, ഈ ഭാഗത്ത് വല്ല മുഴയുണ്ടോ, വേദനയുണ്ടോ, അതൊക്കെ അസസ് ചെയ്യാൻ നോക്കും, അതൊക്കെ നമ്മൾ വിലയിരുത്താൻ നോക്കും. എന്നാൽ ഇവിടെ ഈ അബ്ഡോമിനൽ ഫാറ്റ്, അതായത് ഒരുപാട് ഫാറ്റൊക്കെ, ഒരുപാട് വയറൊക്കെ ചാടി ഇരിക്കുന്ന ഒരുപാട് വയറൊക്കെ ഉള്ള സ്ത്രീകളിൽ നമ്മളിങ്ങനെ നോക്കാൻ നോക്കുമ്പം ഈ ഫാറ്റിലാണ് നമ്മളിതെന്ന് അമർത്തുന്നത്. ഈ കൈയും ഈ കൈൻ്റെയും ഇടയിലുള്ള ആ യൂട്രസിൻ്റെയോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പോലും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് വയറ് കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ വരുമ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്കാനിങ്ങിന് എഴുതി കൊടുക്കാൻ പറയും. പിന്നെ സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ CT MRI അതിനനുസരിച്ചിട്ടുള്ളത് ചെയ്യാൻ പറയും. പിന്നെ അതേപോലെ നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്രായത്തിനനുസരിച്ചിട്ടും ഓരോ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടും നമ്മൾ വേറെ ടെസ്റ്റുകൾ CA 125 അല്ലെങ്കിൽ അതേപോലെ നമ്മൾ രക്തത്തിൻ്റെ വേറെ ടെസ്റ്റുകൾ, ഹോർമോണിൻ്റെ വേറെ ടെസ്റ്റുകൾ, ഇത്യാദി ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞല്ലോ ഏത് തരത്തിലുള്ള സിസ്റ്റാണ്, അത് ഏത് പ്രായത്തിലാണ് വരുന്നത്, ആ സിസ്റ്റിനോടനുബന്ധിച്ച് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത്, നമ്മളുടെ ആ സമയത്തുള്ള ആവശ്യം എന്താണ്. നമുക്ക് ആ ഒരു ഉദാഹരണം എൻഡോമെട്രിയോസിസ് ഒക്കെയുള്ള ആ ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ പ്രഗ്നൻസിയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു 40 എത്തി നിൽക്കുന്ന ഒരു പേഷ്യൻ്റാണ് എൻഡോമെട്രിയോസിസ് ഉള്ളത്, ആ സിസ്റ്റ് കുറച്ച് വലുതായിട്ട് തന്നെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് യൂട്രസ് തന്നെ എടുത്തു കളയേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? എന്നാൽ ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിക്കാണ് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ഉള്ളത്, അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിട്ടില്ല, ഫാമിലി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്ത് ആ ഒരു സിസ്റ്റ് മാത്രം എടുത്തു മാറ്റി നമ്മൾ പിന്നെ അവിടെ അഡ്ഹെഷൻസ് ഒട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നതായിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഓരോ തരത്തിലുള്ള ഡെർമോയിഡ് സിസ്റ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ ഡെർമോയിഡ് സിസ്റ്റ് ആണെങ്കിൽ നമ്മൾ തിരക്കൂട്ടിയിട്ട് നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. വലുതായി വരികയാണെങ്കിൽ ചിലപ്പോൾ ആ സിസ്റ്റിങ്ങിനെ ട്വിസ്റ്റ് ചെയ്ത് ടോർഷനായിട്ട് നമുക്ക് ചിലപ്പോൾ വളരെ ശക്തമായി
വളരെ പെട്ടെന്നൊരു വേദന വന്നിട്ട് വയറുവേദന വന്നിട്ട് അതിന് അക്യൂട്ട് അബ്ഡമൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തിരക്കിട്ട് പോയിട്ട് എമർജൻസിയിലൊക്കെ കൊണ്ടുപോയിട്ട് സെർജറി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കാരണം അത് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ഒവേറിയൻ സിസ്റ്റ് വന്നു ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നത് കാരണം കൊണ്ട് മാത്രം വേറൊരാൾക്ക് അതേപോലെ ചെയ്തു കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ആരുടെങ്കിലുമൊക്കെ കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഒവേറിയൻ സിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ ആ പെർട്ടിക്കുലർ പേഷ്യൻറ്റിനും ആ ഒവേറിയൻ സിസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്തു അതേപോലെ തന്നെ ബാക്കി എല്ലാവർക്കും കൈകാര്യം ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഓരോരുത്തരുടെയും പ്രായം എന്ത് തരത്തിലുള്ള സിസ്റ്റാണ് നമ്മൾക്ക് വേറെ എന്തൊക്കെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളുമാണ് ഉള്ളത് പിന്നെ നമ്മൾക്ക് ആ സമയത്തുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരുപാട് നീണ്ട വീഡിയോസ് ഒന്നും ആക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞിട്ട് ജസ്റ്റ് ഇത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ഉത്തരം തന്നിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഐ എം ഫൈൻ മോളെ, താങ്ക് യു റോട്ട് വീലർ കേട്ടോ. ഐ എം ഫൈൻ മോളെ, ഐ എം ഗെറ്റിംഗ് ബെറ്റർ. ഹൈപ്പർ ലാക്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. PCOSനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒവേറിയൻ സിസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഫാലോപ്യൻ ട്യൂബ് എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്? മക്കളെ, സാധാരണ ഒവേറിയൻ സിസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഫാലോപ്യൻ ട്യൂബ് റിമൂവ് ചെയ്യില്ല. ഇനി ഒവേറിയൻ സിസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഫാലോപ്യൻ ട്യൂബ് എപ്പോഴെങ്കിലും റിമൂവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻഡോമെട്രിയോസിസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ട്യൂബലിൻ്റെ ആ ഒരു ഭാഗത്തും എല്ലാം കട്ടിപിടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് റിമൂവ് ചെയ്യും കേട്ടോ. ഇനി ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയത്, ചിലപ്പോഴൊക്കെ സിവിയർ ആയിട്ടുള്ള വല്ല പെൽവിക് ഇൻഫെക്ഷനോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ യൂട്രസിലോ ട്യൂബിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബാക്ക് ഫ്ലോ ആയിട്ട് പോയിട്ട് ഓവറീസിലും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ അപൂർവമായിട്ട് കാണുന്നതാണ്. ആ ഒരു പസ് ഫിൽഡ് ആയിട്ടുള്ള സിസ്റ്റൊക്കെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത്. റൈറ്റ്. പിന്നെ എനിക്ക് മൈൽഡ് സിസ്റ്റം ഉണ്ട്, 4 ഇയേഴ്സ് മോനുണ്ട്, പക്ഷെ ഡോക്ടർ പറഞ്ഞ് ഇനിയും കൺസീവ് ആവുന്നത് കുഴപ്പമില്ല എന്നൊക്കെയാണ്. അതുകൊണ്ട് എന്താ സിസ്റ്റം കൺസീവ് ആകാൻ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞു? ഞാനും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. മോൾ എന്താ ഈ പറയുന്നത്? ഞാനും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആ PCOSനെ കുറിച്ചൊന്നും ഞാനിവിടെ പറയാനേ പോകുന്നില്ല. വാട്ട് ഇസ് സിസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റ് ആൻഡ് ഫൈബ്രോയിഡ്? സിസ്റ്റ് എന്ന് പറയുന്നത് മക്കളെ ഫ്ലൂയിഡ് ഫിൽഡ് സാക്സ് ആണ്. അതായത് നമ്മളുടെ ആ ഒരു ചെറു സഞ്ചി പോലെ, ചെറുതോ വലുതോ ആ ഒരു സഞ്ചി പോലെയുള്ളതിൻ്റെ ഉള്ളിൽ ദ്രാവകം, അതേത് തരത്തിലുള്ള ദ്രാവകം ആകാം, ചിലപ്പോൾ ക്ലിയർ ഫ്ലൂയിഡ് ആവാം, ചിലപ്പോൾ ബ്ലഡ് ആകാം, ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഡെർമോയിഡ് സിസ്റ്റിൽ കണ്ട പോലെ കുറച്ച് സോളിഡ് കമ്പോണൻസും കുറച്ച് ഫ്ലൂയിഡ് കമ്പോണൻസും ആകാം. പക്ഷെ അതൊരു സഞ്ചി പോലെയാണ്, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് സോളിഡ് മാസസ് ആണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ദ്രാവകമായിട്ടോ വേറെ എന്തെങ്കിലും കാര്യമൊന്നുമില്ല. ആ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് തന്നെ ഒരു സോളിഡ് ആയിട്ടുള്ള മാസമാണ്. അതൊരു ബിനൈൻ കണ്ടീഷനാണ്. ബിനൈൻ എന്ന് പറയുമ്പോൾ എന്താ, മാലിഗ്നൻസി ഒന്നും അല്ലാത്ത ഒരു കണ്ടീഷനാണ്. അത് ഗർഭപാത്രത്തിൻ്റെ ആ ഒരു മൂന്ന് ഇത് പാളികളുണ്ടല്ലോ ഗർഭപാത്രത്തിന്, അതായത് എൻഡോമെട്രിയം, മയോമെട്രിയം, പെറിമെട്രിയം. അപ്പോൾ എൻഡോമെട്രിയം ആണല്ലോ ഓരോ മാസവും പൊഴിഞ്ഞു വീഴുന്നത്. ഈ മയോമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ മസിലുണ്ടല്ലോ, ആ യൂട്രസിൻ്റെ മസിലിൽ ഉത്ഭവിക്കുന്ന ഒരു തരം സോളിഡ് മാസാണ് ഫൈബ്രോയിഡ്. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ വീഡിയോ ഇടാം. കുറേ ലൈവ് സെഷൻസ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായിട്ടൊരു വീഡിയോ പിന്നെ ഇടാം കേട്ടോ. ബോത്ത് യോവറീസ് അപ്പിയർ ബൾക്കി ആൻഡ് ഷോസ് ഹൈപ്പർ എക്യൂജനിസിറ്റി മൾട്ടിപ്ലി പെറിവറി. അതൊക്കെ PCOSനെ കുറിച്ചിട്ടാണ് അതിൽ അവർ പറയുന്നത്. അതിനെക്കുറിച്ച് ഞാനിവിടെ ഇപ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. പീരിയഡ് മിസ്സായി മോളെ, പീരിയഡിൻ്റെ കാര്യമൊന്നും ഇവിടെ ചോദിക്കില്ല കേട്ടോ. എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പാടുണ്ടോ? മക്കളെ, എൻഡോമെട്രിയോസിൻ്റെ 4 വീഡിയോസ് ഉണ്ട്, അത് പോയിട്ട് കാണുകട്ടോ. എൻഡോമെട്രിയോസിനെ കുറിച്ച് മാത്രമായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ലൈവ് സെഷനിൽ പറയാൻ പറ്റില്ല കേട്ടോ. 4 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് പോയി കാണുമോ. എനിക്ക് ലാർജ് സിസ്റ്റ് ഉണ്ടായിരുന്നു 9 മില്ലിമീറ്റർ, അത് റിമൂവ് ചെയ്തു. 3 മന്ത്സ് കഴിഞ്ഞ് വീണ്ടും സിസ്റ്റ് ഉണ്ടായി. 9 മില്ലിമീറ്റർ ആയിരിക്കില്ല മക്കളെ, 9 സെൻറ്റിമീറ്റർ. 9 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്ററെക്കാട്ടിലും ചെറുതാണല്ലേ. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് റിമൂവ് ചെയ്ത് 3 മന്ത്സ് കഴിഞ്ഞ് വീണ്ടും സിസ്റ്റ് ഉണ്ട്. അത് എന്ത് സിസ്റ്റാന്ന് കൂടുതൽ അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല മക്കളെ കേട്ടോ. ഒവേരിയിൽ ഫാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അത് സിസ്റ്റാണ്. അല്ലെ മക്കളെ, ഒവരിയിൽ മാത്രമല്ല എല്ലാത്തിൻ്റെയും പുറത്ത്, നമ്മുടെ ഓവറി മാത്രമല്ല, യൂറിനറി ബ്ലാഡർ ആയാലും എന്ത് കാര്യമായാലും അതിൻ്റെ പുറം ഭാഗത്ത് ഒരു 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 ഫാറ്റ് ലെയർ ഉണ്ടാകും. അതായിരിക്കും ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതൽ അറിയാണ്ട് റിപ്പോർട്ടൊന്നും കാണാണ്ട് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. റൈറ്റ്. ഇൻ്റർകോസിനെ കുറിച്ചൊന്നും പറയരുത്. PCOSനെ കുറിച്ചതും നോ. ഹെമറാജിക് സിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല മക്കളെ. ഈ സിസ്റ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറച്ച് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലീഡിംഗ് ചിലപ്പോൾ നമുക്ക് ഒരു ഹൈപ്പർ എക്കോയിക് ഏരിയ ആയിട്ട്, അതായത് നമുക്ക് ആ ഒരു ബ്ലാക്കാണ് ഈ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കാണുക, അതിൻ്റെ ഇടയിൽ വൈറ്റ് സ്ട്രീക്സ് ആയിട്ട് നമുക്കിങ്ങനെ കാണുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു ബ്ലഡ്, ആ ഒരു ചെറിയൊരു ബ്ലഡ് കളക്ഷൻ കൊണ്ടാണെന്ന് അനുമാനിക്കാം. അതിനെയാണ് ഹെമറാജിക് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയൊന്നും ഇല്ല കേട്ടോ. സിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്, ഏത് ടൈപ്പ് സിസ്റ്റാണെന്ന് അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ മോളെ ഒരുപാട് പേർക്ക് സിസ്റ്റ് കാണാറുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റ് കുറച്ച് നാളത്തേക്ക് നിന്ന് പോകുന്നതാണ് കേട്ടോ. എമറാജിക് സിസ്റ്റിനെ കുറിച്ച് വേറൊന്നും പറയാനില്ല കേട്ടോ.
ഒരു ഓവറിയിൽ സിസ്റ്റ് വന്ന് റിമൂവ് ആയി പ്രഗ്നൻസിക്ക് പോസിബിൾ ആണോ? ഓവറിയൻ സിസ്റ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്താൽ പ്രഗ്നൻസിക്ക് എന്ത് തടസ്സം വരാനോ? ഒരു തടസ്സവും ഇല്ല. പിന്നെ എന്തുതരം സിസ്റ്റ് ആണെന്നനുസരിച്ചിരിക്കും. എൻഡോമെട്രിയോസിസ് സിസ്റ്റ് ഒക്കെയാണ്, രണ്ട് ഓവറിയിലും ഒക്കെ ഉണ്ട്, ഒട്ടിപ്പിടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ നമ്മൾ കുറച്ച് മരുന്നുകളും കുറച്ച് പുറമേയുള്ള സഹായവും വേണ്ടി വരാം. അതല്ലാതെ നമുക്ക് ഒരു സിസ്റ്റ് റിമൂവ് ചെയ്ത കാരണം എന്തുകൊണ്ടാണ് പ്രഗ്നൻസിക്ക് തടസ്സം വരേണ്ടത്? ഇനി ഒരു സിസ്റ്റ് അല്ല, ഒരു ഓവറി തന്നെ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് റിമൂവ് ചെയ്യേണ്ടി വന്നാൽ പോലും കുഴപ്പമില്ല, രണ്ടുള്ളതെല്ലാം നമുക്ക് ഒന്ന് മതി കേട്ടോ. അയ്യോനെ കുറിച്ചൊന്നും ചോദിക്കല്ലേ, ഫൈബ്രോയിഡിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പി സി ഒസിനെ കുറിച്ച് ഇവിടെ പറയാൻ പോകുന്നില്ല കേട്ടോ, പ്രഗ്നൻസിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നില്ല. മക്കളെ, ഈ പ്രഗ്നന്റ് ആണ്, ഇപ്പോഴാണ് കണ്ടുപിടിച്ച സിസ്റ്റ് ഉണ്ടെന്ന്. ഈ സിസ്റ്റ് കാരണം ഒന്നും ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, സിസ്റ്റ് കാരണം അബോർഷനും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റ് കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കോൺട്രസെപ്റ്റീവ് പിൽസ് ആണ് സാധാരണ പി സി ഒടിക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നേയില്ല മക്കളെ, ഇതിനെക്കുറിച്ച് കുറേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പോയി കാണുക, മോളെ ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ എന്തായാലും കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് പറയാൻ പറഞ്ഞു പോകാൻ എളുപ്പമാണ്, കേൾക്കുന്നവർക്കും ബോറടിക്കും. കാരണം അവരെല്ലാവരും ക്ലിക്ക് ചെയ്യണത് എന്തിനാ, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് മാഡം പറഞ്ഞിട്ടുണ്ടാവും. ഇത് തന്നെ പലർക്കും പരാതിയാണ്, ഞാൻ ആമുഖത്തിൽ ഒരു സെൻറ്റൻസ് എക്സ്ട്രാ പറഞ്ഞു പോയി നേരെ ടോപ്പിക്കിലേക്ക് വരണമായിരുന്നു, നമ്മൾ സമയം കളയുകയാണ്, എല്ലാവരുടെയും പ്രഷ്യസ് ടൈം പോവുകയാണെന്നൊക്കെയുള്ള പരാതിയാണ് പലർക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ അത് പരസ്പര ബന്ധമില്ലാത്ത ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. മോള് തന്നെ ഏതെങ്കിലും ഒരു ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയുമ്പോൾ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് സംസാരിക്കണമെങ്കിൽ മോൾക്കും ബോറടിച്ചോ ഇല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പാടില്ലല്ലോ. അതിന്റെ കുറിച്ചിട്ട് കുറെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ പിറ്റു കാണുക കേട്ടോ. പിന്നെന്താ, പിന്നെ ഇത്രയൊക്കെ തന്നെ. ദ ലെഫ്റ്റ് ഓവറിയൻ സ്മോൾ യൂണിലോക്കുലാസിസ് വിത്ത് ഇന്റേണൽ എക്കോസ്. മക്കളെ, ഈ സ്കാനിങ്ങിൻ്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടോ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ പറ്റുള്ളൂ കേട്ടോ. എൻഡോമെട്രിയോസിന് 2 surgeries കഴിഞ്ഞു, വെയിറ്റിംഗ് ഫോർ തേർഡ് ബേബി ഉണ്ട്, ഓവറി റിമൂവ് ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ മക്കളെ? എത്ര എത്രത്തോളം ആണ് ഈ എൻഡോമെട്രിയോസിൻ്റെ സൈസ്, മോളുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ ബാക്കി ഇതിന് മുമ്പത്തെ ലാപ്രോസ്കോപ്പി ഫൈൻഡിങ് എന്താണ്, ഇതൊന്നും അറിയാണ്ട് പറയാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞാൽ തന്നെയും ഇപ്രാവശ്യം മോള് സർജറിക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ സർജറി ചെയ്യുമ്പോൾ ലാപ്രോസ്കോപ്പി അവർ ചെയ്ത് നോക്കി, അവർ നോക്കുമ്പോൾ എത്രത്തോളം അഡ്ഹഷൻസ് ഉണ്ട്, എത്രത്തോളം ആ റിമൈനിങ് ഹെൽത്തി ഓവറിയൻ ടിഷ്യൂ ഉണ്ട് എന്നൊക്കെ അറിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഓപ്പറേറ്റിംഗ് ടേബിളിലേ പറയാൻ പറ്റുള്ളൂ. അവരും അത് തന്നെയായിരിക്കും മോളോട് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഓക്കെ, പ്രേ ചെയ്യാം ആശയത്, എല്ലാവർക്കും പ്രേ ചെയ്യാം. ഓക്കെ, അപ്പം ബാബാ. ഇനി വേറെ കാര്യങ്ങളൊക്കെ ഇതിനിടെ കൂടെ ചോദിച്ചു വരല്ലേ കേട്ടോ. അപ്പം അതിനൊക്കെ ഞാൻ മറുപടി പറയില്ല എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഓ അങ്ങനെയൊക്കെ എങ്ങനെയാ പറയാൻ പറ്റും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പറ്റാവുന്നൊക്കെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കേട്ടോ, മറ്റവർ പറയുന്നില്ല പ്രശ്നങ്ങൾ, ഇങ്ങനെ പറയുന്നില്ല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ ശൈലിയിലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും മറ്റേ ഉത്തരങ്ങൾ തരുന്നു, ഒരാളും ഇങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോയിൽ കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനിത് അഹങ്കാരത്തോടു കൂടിയല്ല പറഞ്ഞു, എൻ്റെ പരിമിതികൾ ഇത്രയൊക്കെ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. പറ്റാവുന്ന പോലെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ അല്ലേ. അത് കൂടുതൽ പറയാൻ പറ്റൂ. ഓ, അവർ ചെയ്യുന്ന പോലെ കോപ്പി അടിച്ച് ചെയ്യാനും എന്നെ കിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ സ്നേഹത്തോടെയും പറയും. അപ്പൊ സ്നേഹത്തോടെ പറയാനും അധികാരം ഉണ്ടെങ്കിൽ ദേഷ്യത്തോടെ പറയാനും ഉള്ള ഒരു ഒരു അവകാശവും സ്വാതന്ത്ര്യവും വേണം അല്ലേ. അല്ലാണ്ട് പറ്റൂ ഇല്ല അല്ലേ. അപ്പൊ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ. പിന്നെ വീഡിയോ എല്ലാം കണ്ടോ, സാറാസ് മൂവിയൊക്കെ എല്ലാവരും കണ്ടോ അല്ലേ. എന്നിട്ട് നമുക്ക് നോക്കാം, രണ്ടു മൂന്നാഴ്ച കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ പ്രധാന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കുറേ വിഷയങ്ങളുണ്ട്, നമുക്ക് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം.